മോനെ, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ അവൻ അധികാരമുണ്ട്. അവന്റെ അധികാരത്തിന്റെ മേലെ ഒരു കൈമടക്കില്ല, ഒരു സ്വാധീനമില്ല, വേറെ ആർക്കും കൈയിടാൻ അധികാരമില്ല. അല്ലാഹ് പറഞ്ഞു നിസ്കരിച്ചോളണം, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അവിടെ നിന്നെ ശിക്ഷിക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു എം എൽ എ വിളിച്ചിട്ട് കാര്യമില്ല, ഒരു വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടും കാര്യമില്ല, ഒരു ഓഫീസറെ വിളിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള റബ്ബാണ് അല്ലാ. ആ അധികാരിയെ മറന്നിട്ട് താൽക്കാലിക അധികാരിക്ക് നീ പ്രീണനം നടത്തരുത്. ആ അധികാരിയെ മറന്നിട്ട് തൽക്കാലാധികാരികളുടെ പൂജകന്മാരാകരുത്. ഭയക്കേണ്ട അധികാരി അല്ലാഹ്, അല്ലാഹ്. അവൻ ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഒരൊറ്റ ശക്തിക്കും തടുക്കാൻ സാധ്യമല്ല. അവൻ ഒരാളെ ഇരുത്താൻ തീരുമാനിച്ചാൽ ഉയർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ ചില ആളുകൾ അധികാരം കിട്ടുമ്പോൾ തന്നിഷ്ടം പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ പടച്ചവൻ വെറുതെ വിട്ടിട്ടില്ല. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. നോക്കൂ, ഫറോവ അധികാരം കിട്ടിയപ്പോൾ അയാൾ ചെയ്തത് എന്താണ്? വർഗീയവാദം ഉണ്ടാക്കി, ആളുകളുടെ ഇടയിൽ ഗ്രൂപ്പ് തിരിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ ഫറോവ എന്താണ് ചെയ്തത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ യത്തളഇഫു ത്വൈഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഫറോവ ഭൂമിലോകത്ത് അധികാരിയായിട്ട് അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബ്, എന്റെ മേലെ അധികാരിയില്ല, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് വജഅല അഹ്ലഹാ ശിയഅൻ, അദ്ദേഹത്തിന്റെ ഭരണീയരെ വിവിധങ്ങളായി കാറ്റഗറൈസ് ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, وجعل اهلها طوائف وفرقا يستدل طائفه منهم من بني اسرائيل. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുഫസ്സിറുകൾ അതിൽ എഴുതുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, وجعل اهلها طوائف وفرقا, ഭരണീയരെ വ്യത്യസ്തങ്ങളായ വർഗ്ഗങ്ങളാക്കി, വർഗീകരിച്ചു, വംശീകരിച്ചു, എന്നിട്ട് സംഘട്ടനം നടത്തി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള ഫറോവ എന്ന അധികാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെക്കാലം വെച്ചില്ല. വനുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അയ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. അധകൃത വർഗത്തിന് അധികാരം നൽകിയിട്ട് അധികാരത്തിന്റെ അനന്തരം അവർക്കാണ് നൽകിയത്. അവസാനം ഫറോവ യഥാ സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയാണ്. റാംസിസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ. അത് ലോകാവസാനം വരെയുള്ള ധിക്കാരികൾക്കുള്ള പാഠമാണ്, അഹങ്കാരികൾക്കുള്ള ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് അധികാരം ലഭിക്കുന്നവർ ഭരണീയരുടെ ഇടയിൽ നിന്ന് നീതി ഇല്ലായ്മ ചെയ്യാൻ പാടില്ല, അനീതി പ്രവർത്തിക്കാൻ പാടില്ല, വർഗീയത കാണിക്കാൻ പാടില്ല, തമ്മിൽ പോരുണ്ടാക്കാൻ പാടില്ല, അവകാശ നിഷേധം നടത്താൻ പാടില്ല. നമ്മളെപ്പോഴും വിശ്വാസികളായ സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, എന്ന ചിന്തയിലാകണം. ഇവിടെ പാർലമെന്റിലായാലും യു എന്നിലായാലും
മരണം കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട്, ആ ലോകത്ത് നല്ല വിജയം വേണേ മോനേ.